ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് ഗോകു. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബിയർ ബോട്ടിലും പേപ്പറും കോഫി പൗഡറുമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ച് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബിയർ ബോട്ടിലും കോഫി പൗഡർ, ഇത് വെള്ളത്തിൽ ചാലിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ വൈറ്റ് പേപ്പറും ആണ്. ഇനി നമുക്ക് ഈ വൈറ്റ് പേപ്പർ കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് മുറിച്ചെടുക്കാം. ഒരിക്കലും കത്രികയൊന്നും ഉപയോഗിച്ച് കട്ട് ചെയ്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. ഇവിടെ നമ്മുടെ പേപ്പറുകളെല്ലാം പീസായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കീറി വെച്ചിരിക്കുന്ന പേപ്പർ കഷ്ണം ഓരോന്നായി ഈ കോഫിയിൽ മുക്കി നമുക്ക് വേറൊരു ഷീറ്റിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ നമ്മുടെ കോഫിയിൽ മുക്കി നമ്മുടെ പേപ്പറുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പേപ്പറുകളെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു തീയിൽ വെച്ചിട്ട് ഇതിന്റെ സൈഡുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ എല്ലാ പേപ്പറുകളും നമ്മൾ സൈഡുകൾ മാത്രം മതി കേട്ടോ. നല്ല രീതിയിൽ ഇതുപോലെ പേപ്പറുകളെല്ലാം തീയിൽ വെച്ച് അതിന്റെ സൈഡുകളെല്ലാം നമ്മൾ ഒരുമാതിരി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിൽ ഫെവിക്കോളും അല്പം വെള്ളവും മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഫെവിക്കോൾ ഈ ബോട്ടിലേക്ക് തേച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോ ഇതിലേക്ക് പതിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഫോട്ടോ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അറേഞ്ച് വെച്ചിരിക്കുന്ന ഓരോ പേപ്പറുകളും നമുക്ക് ഈ ബിയർ കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. ഓരോ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ കൂടി തന്നെ ഈ ഫെവിക്കോൾ തേച്ച് കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അതിന് പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വൺ ബൈ ആയിട്ട് ഓരോന്ന് ഓരോന്ന് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ പേപ്പറുകൾ അറേഞ്ച് ചെയ്ത പേപ്പറുകളെല്ലാം നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വോട്ടും കൂടി ഫെവിക്കോൾ ഇതിന്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഫിനിഷിംഗ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിയർ ബോട്ടിലും പേപ്പറും വെച്ചുള്ള നമ്മുടെ ഗ്ലാസ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് വർക്കാണിത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.